നെടുമ്പാശ്ശേരി കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം ഈ മാസം 15 മുതൽ 23 വരെ ക്ഷേത്രനടയിലെ നവരാത്രി മണ്ഡപത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നവരാത്രി സംഗീതോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രഗത്ഭരായ സംഗീതജ്ഞർ ഇവിടെ എത്തി സംഗീതാർച്ചന നടത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബാലമുരളി കൃഷ്ണ സാർ, പാറശാല പൊന്നമ്മാൾ ചിച്ചി, അതുപോലെ നിരവധി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട, കർണാടക സംഗീതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിരവധി വ്യക്തികൾ, പ്രശസ്തരായ വ്യക്തികൾ ഇവിടെ എത്തി സംഗീതാർച്ചന നടത്തി. അതിനൊപ്പം തന്നെ അത്തരം സംഗീതാർച്ചനകൾ കാണുവാൻ നമ്മുടെ ദാസേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിയെന്നുള്ളതാണ് വളരെ MABB, അതുപോലെ കേദരിനാഥിൻ്റെ പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെയുള്ള ആസ്വാദനത്തിൻ്റെ ലെവലിലെത്തി നമ്മുടെ ഈ നവരാത്രി സംഗീതോത്സവവും നവരാത്രി മണ്ഡപവും വളരെ ഭംഗിയോടെ നമുക്ക് നടത്തുവാൻ സാധിച്ച ഒരു കാലം നമുക്ക് കടന്നുപോയി. എങ്കിൽ കൂടിയും ആ പൂർവ്വകാല ചിന്തകളിൽ നിന്ന് ഉടലെടുത്തതിൻ്റെ ഭാഗപത്രമായിട്ടാണ് ഇന്ന് നമ്മളൊരു പത്രസമ്മേളനം നടത്തുകയും വരും കാലങ്ങളിൽ നവരാത്രി മണ്ഡപത്തിൽ നടക്കേണ്ട സംഗീതോത്സവം എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണം, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. 15 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജ്യോതിഷ് പഞ്ചവടി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ഡി ദാമോദരക്കുറുപ്പ് അധ്യക്ഷനാകും. കർണാടക സംഗീത രംഗത്ത് പ്രതിഭകളെ ആദരിക്കാൻ ശ്രീകുറുമ്പ സംഗീതസഭ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ശ്രീകുറുമ്പ സംഗീതരത്ന പുരസ്കാരം മൃദംഗ വിദ്വാൻ പാറശാല രവിക്ക് സമ്മാനിക്കും. എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 7 സംഗീത കച്ചേരി അരങ്ങേറും. 15 കശ്യപ് മഹേഷ് ചെന്നൈ സംഗീത കച്ചേരി അവതരിപ്പിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ 16 രാത്രി 7 മണിക്ക് മാംഗ്ലൂർ യോഗേഷ് ശർമ്മ, 17 RP സജീവ്, 18 കൊല്ലം GS ബാലമുരളി, 19 ബാംഗ്ലൂർ ബ്രദേഴ്സ്, 20 JA ജയന്തി ചെന്നൈ, 21 അഭിജിത്ത്, 22 വൃന്ദമാണിക്യ വാസകം, 23 വിഷ്ണുദേവ് എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ 6:30 വരെയും 23 രാവിലെ 6 മുതലും നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചന നടത്താൻ അവസരമുണ്ടാകും. 24 രാവിലെ വിശേഷാൽ പൂജകൾ, 7 പൂജയെടുപ്പ്, 8 വിദ്യാരംഭം. PN കമലം ടീച്ചർ ആചാര്യയാകും. ജ്യോതിഷ് കുമാർ പഞ്ചവടി, സി വേണുഗോപാൽ, RP സജീവ്, P സുനിൽകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അതായത് വരുന്ന 15 ഞായറാഴ്ചയാണ് നമ്മളിവിടെ സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്യണേ. നവരാത്രി സംഗീതോത്സവത്തിൻ്റെ 1 ദിവസമായിട്ട് അതിൽ വളരെ പ്രശസ്തരായ ബി ഹരികുമാർ അങ്ങനെ പോലുള്ള ആൾക്കാരും, കശ്യപ് മഹേഷ് പാടുന്നു ചെന്നൈയിലുള്ള, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരും എല്ലാ ദിവസവും പങ്കെടുക്കുന്നു. ആദ്യം തുടങ്ങുന്ന ദിവസം 15 തുടങ്ങിയിട്ട് അത് 23 നമ്മൾ നവരാത്രിയുടെ അന്ന് ലാസ്റ്റ് ദിവസം തീരണം. അന്ന് വിഷ്ണുദേവിൻ്റെയാണ് കച്ചേരി. എല്ലാവരും ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള സംഗീതജ്ഞരാണ്, പ്രഗത്ഭരായ ആൾക്കാരാണ്. പിന്നെ നമ്മളിവിടെ ഒരു എല്ലാ വർഷവും ശ്രീകുറുമ്പ സംഗീത പുരസ്കാരം കൊടുക്കാറുണ്ട്. അത് വർഷങ്ങളുടെ ആദ്യം നമ്മൾ കൊടുത്ത TK മൂർത്തി സാറിനായിരുന്നു. TK മൂർത്തി സാർ കഴിഞ്ഞ ആഴ്ചയിൽ TK മൂർത്തി സാറിൻ്റെ 100 ജന്മദിനം ആഘോഷിച്ച് അദ്ദേഹം ഇപ്പോഴും മൃദംഗം വായിക്കുകയും പരിപാടി ചെന്നൈയിൽ നടക്കുകയുണ്ടായി. എല്ലാ വലിയൊരു ആഘോഷമാണ് ചെന്നൈയിൽ ഇപ്പോൾ നടക്കണേ അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിനാണ് നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ ആ പുരസ്കാരം കൊടുക്കാൻ അന്ന് കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് പിന്നെ വന്ന എല്ലാ പ്രഗത്ഭരായ, അതായത് പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ ഉള്ള ആൾക്കാർക്ക് വരെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ലെവലിലാണ് നമ്മുടെ സംഗീത പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് 18 അത് 18, അതായത് 4 അന്നത്തെ കച്ചേരിയിൽ മൃദംഗം വായിക്കുന്ന പാറശാല രവി സാറിനാണ് ഈ വർഷത്തെ പുരസ്കാരം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും നടക്കുന്ന കച്ചേരികളിൽ നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന, അതായത് തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന പോലത്തെ അവിടുത്തെ ആചാരം അനുസരിച്ചിട്ടുള്ള രീതിയിൽ അതേ ദിവസത്തെ സ്വാതിർനാൾ രചിച്ചു വെച്ചിരിക്കുന്ന കൃതികളാണ് നമ്മൾ ഈ 9 അതാണ് എല്ലാവരും ഇവിടെ വന്ന പാടാറ്. ആ മണ്ഡപത്തിലെ സിസ്റ്റം അനുസരിച്ചാണ് നമ്മളിവിടെ പോകുന്നതും എല്ലാ കാര്യങ്ങളും. ഹോം നഴ്സിംഗ് രംഗത്ത് ആലുവയിലെ വിശ്വസ്ത സ്ഥാപനം തപസ്യ കൺസൾട്ടൻസി കമ്പനിപ്പടി ആലുവ, 9 വർഷത്തെ സേവന പാരമ്പര്യം.
ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വീട്ടുജോലി, ശിശുപരിചരണം, പ്രസവ ശുശ്രൂഷ, രോഗി പരിചരണം, ആശുപത്രിയിൽ കൂട്ടിരിപ്പ് തുടങ്ങിയ സേവനങ്ങൾക്ക് പുറമെ സെക്യൂരിറ്റി ഗാർഡ്, വിവിധ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാർ എന്നിവരെയും നൽകുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും വിട്ടു നൽകുന്നു. തപസ്യ കൺസൾട്ടൻസി സർവീസസ്, ജവഹർ ലേ, കമ്പനിപ്പടി, ആലുവ. ഫോൺ 9072 07 9079.